ആദ്യമായി ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. നമ്മുടെ ഈ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുവരും, സപ്പോർട്ട് ചെയ്തവരും, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇനിയും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ വീണ്ടും ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്തൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. പ്രീ സീസൺ നടക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ, കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത ഒരു സ്പോർട്സ് ഹബിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ഈ സ്റ്റേഡിയത്തിലാണ് നമ്മുടെ പ്രീ സീസൺ നടക്കുന്നത്. ഈ മാസം 10-ാം തീയതി തുടങ്ങുമെന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും നമുക്ക് അപ്പോഴേ അതൊരു റിപ്പോർട്ടുകളും വന്നിരുന്നില്ല. എന്നാൽ ഇന്നും ഇന്നലെയുമായി ക്യാമ്പിലെത്തുന്ന താരങ്ങളെ കുറിച്ചുള്ള ഫോട്ടോസും മറ്റും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് എയർപോർട്ടിൽ നിന്നുള്ളൊരു ഫോട്ടോ ആണ്. ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രമുഖ താരങ്ങളായ അനസർ തുടിക, പ്രശാന്ത്, അബ്ദുൾ ഹക്ക്, സക്കീർ മുണ്ടമ്പറ എന്നിവരെ കാണാൻ സാധിക്കും. അതിലാരോ കുമ്മനടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ നിങ്ങൾക്ക് വിനീത്, ജിജിൻ എം എസ് എന്നിവരെയൊക്കെ കാണാം. പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ ധീരജ് സിംഗ് എല്ലാവരും പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നൊരു ഫോട്ടോ ആണിത്. പിന്നെ നമ്മുടെ വിദേശതാരമായ കെസ്റോൺ കിസിറ്റോ വന്നു കഴിഞ്ഞു അപ്പോൾ ഉണ്ടായിരുന്നൊരു ഫോട്ടോമാണ്. പിന്നെ പെക്യൂസൺ കറേജ് പെക്യൂസൺ ഖാന എയർപോർട്ടിൽ നിന്ന്, അല്ല മുംബൈ എയർപോർട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണത്. അങ്ങനെ പ്ലേയേഴ്സൊക്കെ എത്തിയ ശേഷം ട്രെയിനിങ് ക്യാമ്പിൻ്റെ ആദ്യ ദിവസം എടുത്ത ഫോട്ടോ ആണിത്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോസാണിത്. ഇത് മലയാളി പ്ലേയേഴ്സിനെയൊക്കെ നമുക്ക് കാണാം ഈ ഒരു ഫോട്ടോയിൽ. ഇതിൽ മൊത്തം സ്ക്വാഡ് തന്നെയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ. ഈ സീസണിൽ മൊത്തം സ്ക്വാഡുണ്ട്. പിന്നെ വരാനുള്ളതെന്ന് പറഞ്ഞാൽ സിറിൽ കരി, നമ്മുടെ ഡിഫൻഡറായിട്ടുള്ള സിറിൽ കരിയും, പിന്നെ ഇനി വരാൻ പോകുന്ന നമ്മുടെ മാർക്കി പ്ലെയർ ആരാണോ അദ്ദേഹവുമാണ് ഇപ്പോൾ ഇതിലെത്താനുള്ളത്. അതിനിടയ്ക്കുണ്ടായ വേറൊരു വാർത്ത, ഒരു സന്തോഷ വാർത്ത എന്തെന്ന് വെച്ചാൽ, നമ്മുടെ റിസർവ് ടീമിലുണ്ടായിരുന്ന നമ്മുടെ സന്തോഷ് ട്രോഫി മികച്ച പ്രകടനം കാഴ്ചവെച്ച അഫ്ദൽ, മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ അഫ്ദൽ എന്ന് പറഞ്ഞ ആ ഒരു യുവ പ്ലെയറെ നമ്മുടെ സീനിയർ ടീമിലേക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സീസൺ ISL അദ്ദേഹം സ്ക്വാഡിലുണ്ടാവും, കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഫോട്ടോയുടെ ഇടത് സൈഡിൽ നിങ്ങൾക്ക് അഫ്ദലിനെ കാണാം, നടുവിൽ സക്കീർ മുണ്ടമ്പാറ, പിന്നെ വലത് സൈഡിൽ സഹൽ അബ്ദുസമദ് എന്നിവരെയൊക്കെ കാണാം. ഇത് സ്ലോവേനിയൻ ഗോളി ഡിവിഡൻ മാറ്റേജ് പ്ലാറ്റ്നിക് ആണ്. ഒരുപക്ഷെ നമ്മുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റി ആരാധകരുടെ ഒരു പ്രിയപുത്രനായി മാറാൻ സാധ്യതയുള്ള ഹ്യൂമിനെ പോലെയും ജോസുവിനെ പോലെയൊക്കെ മാറാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ്. നമ്മുടെ സെൻറ്റർ ബാക്ക് ആയി കളിച്ചിരുന്ന ലാക്കിക് പെസിക്കിനെ കാണാം. ഇവിടെ കോച്ച് ഡേവിഡ് ജെയിംസ് ടീമിനെ പരിശീലിപ്പിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അസിസ്റ്റന്റ് കോച്ച് താങ്കൂ സിംഗ്തും മറ്റു ഒഫീഷ്യൽസുമാണിത്. അപ്പോക്കെ ഇനി വരുന്ന ടീമിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും, മാർക്കി സൈനിങ് ഒക്കെ ഉണ്ടെങ്കിൽ, മാർക്കി സൈനിങ് ഉണ്ടെങ്കിൽ ആ ന്യൂസും, അല്ലെങ്കിൽ ഏതൊക്കെ പ്ലെയേഴ്സാണ് അവരുടെയൊക്കെ ന്യൂസും അപ്ഡേറ്റ്സും എല്ലാം നമുക്ക് ചാനലിൽ വീഡിയോസ് ഇറക്കാം. അപ്പോൾ എല്ലാവരും കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.